ഹായ് ഫ്രണ്ട്സ് ട്യൂമേനോളജിന്റെ പുതിയൊരു അദ്ദേഹത്തിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സീഗ്രാസ് എക്കോ സിസ്റ്റം സീ ഗ്രാസസ് ആർ ഡിസെൻഡൻ ഫ്രം ഫ്ലവറിംഗ് പ്ലാന്റ്സ് ട്രൂ ലാൻഡ് പ്ലാന്റ്സ് ആൻഡ് ആർ ദ ഓൺലി സച്ച് പ്ലാന്റ്സ് ടു ഹാവ് അഡോപ്റ്റഡ് എ ട്രൂലി അണ്ടർ വാട്ടർ മറൈൻ ലൈഫ് സ്റ്റൈൽ സീഗ്രാസസ് ഫ്ലവർ അണ്ടർ വാട്ടർ ആൻഡ് റിലീസ് ദയർ പോളൻ വിച്ച് ഈസ്ഡ് ഓൺ വാട്ടർ കറൻസ് ടു റീച്ച് ആൻഡ് പോളിനേറ്റ് ദ ഫ്ലവർസ് ഓഫ് അതർ ഇൻഡിവിജുൽസ് ഓഫ് ദ സെയിം സ്പീഷീസ് the seeds are dispersed by being shed into water and floating on the water currents. കറൻറ്റ്സ് ഈ സീഗ്രാസിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് ഇത് വളരുന്നത് ഒരു അണ്ടർ വാട്ടർ ഒരു മറൈൻ എൻവയോൺമെന്റ് ആണ് ഒരു സലൈൻ കണ്ടീഷനിലാണ് ഈ സീഗ്രാസ് വളരുന്നത് ഈ സീഗ്രാസിന്റെ ആൻസിസ്റ്റേഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ കരയിലുള്ള ഫ്ലവറിങ് പ്ലാന്റ്സ് ആണ് ഇതിൻ്റെ ഒരു ആൻസിസ്റ്റേഴ്സ് എന്ന് പറയുന്നത് സീഗ്രാസ് ഫ്ലവർ ചെയ്യുന്നത് അത് അണ്ടർ വാട്ടറിൽ വെച്ച് തന്നെയാണ് അതുപോലെ തന്നെ അതിന്റെ പോളൻ ഗ്രെയിൻസിന്റെ ഡിസ്പേഴ്സൽ നടക്കുന്നത് വാട്ടർ കറണ്ടിന്റെ കൂടിയാണ് ഇങ്ങനെ വാട്ടറിന്റെ കൂടി പോളിനേഷൻ നടക്കുന്നതിനാണ് ഹൈഡ്രോഫിലി എന്ന് പറയുന്നത് സീ ഗ്രാസസ് ഹാവ് ട്രൂ റൂട്ട്സ് ദാറ്റ് ദേ ടു ആങ്കർ ഇൻ ദ സാൻഡി ഓർ മഡി സീ ഫ്ലോർ ദേ ആർ മച്ച് മോർ സക്സസ്ഫുൾ ദാൻ സീ ഇൻ എക്സ്പ്ലോയിറ്റിംഗ് ഇൻഷോർ സോഫ്റ്റ് ബോട്ടം ഏരിയാസ് ദൾസോ സ്പ്രെഡ് ഔട്ട് വേർഡ് ബൈ വെജിറ്റേറ്റീവ് ഗ്രോത്ത്

ട്രൂ റൂട്ട്സ് അല്ല ഉള്ളത് അതിന് ഹോൾഡ് ഫാസ്റ്റ് എന്ന് പറയുന്നത് സ്പെഷ്യലൈസ്ഡ് സ്ട്രക്ചർ ആണുള്ളത് റൂട്ടിന് പകരമുള്ളത് അതിന്റെ പക്ഷേ അത് സോഫ്റ്റ് സെഡിമെന്റിലൊക്കെ അതിന്റെ അറ്റാച്ച്മെന്റ് ഇത്രയും ഈ സീഗ്രാസിന് പറ്റുന്നത് പോലെ പറ്റത്തില്ല കാരണം ഇത് അത്രയ്ക്ക് നല്ല രീതിയിൽ അതിൻ്റെ സബ്സ്ട്രേറ്റത്തിൽ അറ്റാച്ച് ചെയ്തിരിക്കാൻ ഇതിനെ ഈ സീ ഗ്രാസിന് നല്ലപോലെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഘടകമാണ് ഇതിന്റെ ഈ ട്രൂ റൂട്ട്സ് ഇതിനുള്ളത് അതുകൊണ്ട് തന്നെ സോഫ്റ്റ് ബോട്ടം ആയിട്ടുള്ള അതായത് ക്ലേ സെഡിമെന്റ് ഉള്ള സ്ഥലങ്ങളിൽ കൂടുതലായിട്ട് കണ്ടുവരുന്നത് ഈ സീ ഗ്രാസ് ആയിരിക്കും കൂടുതൽ പ്രോമിനന്റ് ആയിട്ട് സീ വീഡ്സിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഈ സീ ഗ്രാസ് ആയിരിക്കും കൂടുതലായിട്ട് അറ്റാച്ച് ചെയ്ത് ഈ സോഫ്റ്റ് സെഡിമെന്റിലൊക്കെ കാണുന്നത് വെജിറ്റേറ്റീവ് ഗ്രോത്ത് വഴിയാണ് ഇത് കൂടുതൽ പ്ലാന്റ്സ് ഉണ്ടാവുന്നത് കാരണം ഇഞ്ചിയിലൊക്കെ കാണുന്ന പോലെ റൈസോംസ് എന്ന് പറയുന്ന പോലെ ബ്രാഞ്ചിങ് സ്റ്റെംസ് ഉള്ളത് തന്നെ അതിനകത്തു നിന്നാണ് പുതിയ പുതിയ ഷൂട്ട്സ് ഡെവലപ്പ് ചെയ്ത് വരുന്നത് അതുകൊണ്ട് തന്നെ അത് ആ ഒരു സബ്സ്ട്രേറ്റത്തിൽ സാൻഡി സബ്സ്ട്രേറ്റ് ആണെങ്കിലും പിന്നെ മഡി സബ്സ്ട്രേറ്റ് ആണെങ്കിലും അതിൽ നല്ല ഇത് പിടിച്ച് കൂടുതലായിട്ട് അത് പിടിച്ചു വരുന്നതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത് ഈ ഈ സ്പെഷ്യലൈസ്ഡ് റൈസോംസ് ഉള്ളതുകൊണ്ടാണ് സീഗ്രാസ് നമ്മള് ലാൻഡ് പ്ലാന്റ്സ് ലാൻഡിലെ ഫ്ലവറിങ് പ്ലാന്റ്സുമായിട്ടാണ് ഇതിന് കൂടുതൽ റിസംബ്ലൻസ് ഉള്ളതെന്ന് പറഞ്ഞു കാരണം സീഗ്രാസ് ഒരിക്കലും നമ്മുടെ ലാൻഡിലെ സാധാരണ ഉള്ള ഗ്രാസുകളുമായിട്ടുള്ള ഒരു റിലേഷൻ അല്ല കൂടുതൽ അത് ക്ലോസ്ലി റിലേറ്റഡ് ആയിട്ടുള്ളത് നമ്മുടെ ലാൻഡിലുള്ള ലില്ലീസും ഒക്കെ ആയിട്ടാണ് ഇതിന് കൂടുതലായിട്ടുള്ള ഒരു റിസംബ്ലൻസ് ഉള്ളത് കാരണം അതിന്റെ ലീഫൊക്കെ ആ ലില്ലിയുടെ ലീഫ് പോലെ തന്നെ സാമ്യം തോന്നിക്കുന്നതാണ് ഈ സീഗ്രാസിന്റെ ലീവ്സ് സീ ആർ വൈഡ്ലി ഡിസ്ട്രിബ്യൂട്ടഡ് ഫ്രം ട്രോപ്പിക്കൽ ടു ടെമ്പറേറ്റ് ലാറ്റിറ്റ്യൂഡ്സ്

ടെമ്പറേറ്റ് റീജ്യനിലും സീഗ്രാസ് കണ്ടുവരുന്നുണ്ട് പക്ഷേ അതിൽ തന്നെ ട്രോപ്പിക്കൽ റീജ്യനിലാണ് ഏറ്റവും കൂടുതൽ ഏകദേശം അമ്പത്തഞ്ച് സ്പീഷീസോളം സീഗ്രാസ് ഉള്ളത് ട്രോപ്പിക്കൽ റീജ്യനിലാണ് ടെമ്പറേറ്റ് റീജ്യനിൽ സാധാരണയായിട്ട് കണ്ടുവരുന്ന ഒരു സീഗ്രാസ് ആണ് ഈൽഗ്രാസ് എന്ന് പറയും സോസ്ചറ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഹീൽഗ്രാസ് ഈൽഗ്രാസ് പോലെ തന്നെ ട്രോപ്പിക്കൽ സ്ഥലങ്ങളിൽ ട്രോപ്പിക്കൽ റീജിയനിൽ കൂടുതലായിട്ട് കണ്ടുവരുന്ന ഒരു ഗ്രാസ് സി സി ഗ്രാസ് ആണ് ടർട്ടിൽ ഗ്രാസ് അല്ലെങ്കിൽ ടർട്ടിൽ ഗ്രാസ് തലാസിയ പിന്നെ മനാറ്റിസ് ഗ്രാസ് സയറിങ്കോഡിയം ഇത് രണ്ടുമാണ് കൂടുതലായിട്ട് കണ്ടുവരുന്നത് ടെമ്പറേറ്ററി റീജിയനിലാണെങ്കിൽ സോസറ അല്ലെങ്കിൽ ഈൽ ഗ്രാസ് ട്രോപ്പിക്കൽ റീജിയൻ ആണെങ്കിൽ ടർട്ടിൽ ഗ്രാസ് മനാറ്റിസ് ഗ്രാസ് ഇതൊക്കെയാണ് ഇവിടെ കൂടുതലായിട്ട് കാണുന്നത് സീഗ്രാസ് മെഡോസ് ആർ എമംഗ് ദ മോസ്റ്റ് പ്രൊഡക്റ്റീവ് ഷാലോ വാട്ടർ കമ്മ്യൂണിറ്റീസ് ഓൺ സോഫ്റ്റ് ബോട്ടം സീ ഫ്ലോർ

കമ്മ്യൂണിറ്റിയാണ് സി സീ ഗ്രാസ് എന്ന് പറയുന്നത് ഒരുപാട് ചെറിയ ഓർഗാനിസം തൊട്ട് വലിയ മറൈൻ മാമൽസ് വരെ ഈ സീഗ്രാസിനെ ഡിപെൻഡ് ചെയ്ത് ജീവിക്കുന്നുണ്ട് സീഗ്രാസ് ബേഡ്സ് പ്രൊവൈഡ് നഴ്സറി ഗ്രൗണ്ട് റിലേറ്റീവ്ലി സേഫ് ഷെൽട്ടർ ഫോർ യങ് ഫിഷ് ക്രസ്റ്റേഷ്യസ് ആൻഡ് ബൈവാൽ ദ വാല്യൂ ഓഫ് സീഗ്രാസ് ഈസ് മച്ച് മോർ ദാൻ ദാറ്റ് ഓഫ് ദാറ്റ് ഓഫേഡ് ബൈ ദ കമ്മ്യൂണിറ്റി ഓഫ് ഓർഗാനിസം അസോസിയേറ്റഡ് വിത്ത് ദ

ചെറിയ ഫിഷസിന്റെയും ക്രസ്റ്റേഷ്യൻസിന്റെയും ഒക്കെ ഒരു നഴ്സറി ആണ് ശരിക്കും പറഞ്ഞാൽ അതിനൊരു പ്രൊട്ടക്ഷൻ കിട്ടുന്ന ഒരു ഏരിയ തന്നെയാണ് ഈ സീഗ്രാസ് ബർഡ്സ് എന്ന് പറയുന്നത് സീഗ്രാസ് മെഡോസിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതൊരു നഴ്സറി ഗ്രൗണ്ട് മാത്രമല്ല ഇത് ഇത് ലാൻഡിലുള്ള കോസ്റ്റൽ ഇറോഷനെ തടയാനും കോസ്റ്റൽ പ്രൊട്ടക്ഷനും ഒക്കെ വലിയ രീതിയിൽ സഹായിക്കുന്നതാണ് കാരണം ഹൈ വേവ്സ് ഒക്കെ വരുമ്പോഴത്തേക്കും അതിന്റെ ആ ഒരു അതിൻ്റെ ഒരു സ്ട്രെങ്ത് കുറയ്ക്കാൻ ഈ സീഗ്രാസ് ബഡ്സ് നല്ല രീതിയിൽ സഹായിക്കുന്നുണ്ട് ഈ സീഗ്രാസിന്റെ ലീവ്സ് ബാക്ടീരിയൽ ഡീകമ്പോസിഷന്റെയൊക്കെ ബലമായിട്ട് അത് മറ്റു പല ഡെപ്പോസിറ്റ് ഫീഡേഴ്സ് ആയിട്ടുള്ള പോളിക്കീറ്റ്സിനും വേംസിനും ക്ലാംസിനും സീ കുക്കുംബേഴ്സിനും ഒക്കെ അത് അത് നല്ല രീതിയിലുള്ള ഫീഡായിട്ട് വരുന്നു സീഗ്രാസസ് ആർ അണ്ടർ അറ്റാക്ക് ഫ്രം ഹ്യൂമൻ ആക്ടിവിറ്റീസ് വെറൈറ്റി ഓഫ് ഫാക്ടേഴ്സ് ആർ ഇംപ്ലിക്കേറ്റഡ് ഇൻക്ലൂഡിങ് പൊല്യൂഷൻ ബൈ ഓയിൽസ് ആൻഡ് ഹെവി മെറ്റൽ ഫിസിക്കൽ ഡാമേജ് ഇൻഫ്ലിക്റ്റഡ് ബൈ പീപ്പിൾ എൻഗേജ് ഇൻ വാട്ടർ സ്പോർട്സ് ആൻഡ് ഇൻക്രീസ് വാട്ടർ ക്ലൗഡിനെസ് ദാറ്റ് ബ്ലോക്ക് സൺലൈറ്റ് നീഡഡ് ഫോർ ഫോട്ടോസ് ഇൻ സീ ഗ്രാസിന്റെ നാശത്തിനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറഞ്ഞാൽ അത് ഹ്യൂമൻ ആക്ടിവിറ്റീസ് തന്നെയാണ് ഇപ്പോൾ വാട്ടർ സ്പോർട്സ് ഒക്കെ നടത്തുമ്പോഴത്തേക്കും അല്ലെങ്കിൽ ട്രോളിംഗ് നടത്തുമ്പോഴും ഒക്കെ ഈ സീഗ്രാസ് ബെഡിനെ അത് വലിയ രീതിയിൽ അഫക്റ്റ് ചെയ്യുന്നുണ്ട് ഇങ്ങനെയുള്ള ഡി ഡിസ്ട്രക്റ്റീവ് ആക്ടിവിറ്റീസ് വരുമ്പോൾ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുമ്പോഴ് ആ ഒരു വാട്ടർ കോളത്തിന്റെ ടർബിഡിറ്റി വലിയ രീതിയിൽ കൂടും കാരണം ആ വെള്ളത്തിൽ വെള്ളത്തിലുള്ള പാർട്ടിക്കിൾസിന്റെയും ഒക്കെ ഇത് കൂടുമ്പോഴത്തേക്കും അതിന്റെ ടർബിഡിറ്റി കൂടുകയും ഇത് സീ വീഡ്സിനെ നല്ല രീതിയിൽ സൺലൈറ്റിൽ നിന്ന് ബ്ലോക്ക് ചെയ്യുന്നുണ്ട് അപ്പോഴങ്ങനെ അതിൻ്റെ ആ പ്രൊഡക്ടിവിറ്റി വലിയ രീതിയിൽ കുറയുകയും ചെയ്യുന്നുണ്ട് വാട്ടറിന്റെ ടർബിഡിറ്റി നോക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ഇൻസ്ട്രമെന്റ് ആണ് സെച്ചി ഡിസ്ക് ഇതൊക്കെ നമ്മൾ നേരത്തെ ഉള്ള ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ഇത് നമ്മുടെ ബേ അല്ലെങ്കിൽ ഗൾഫ് ഓഫ് കച്ച് അവിടെയൊക്കെ സാധാരണയായിട്ട് കണ്ടുവരുന്ന തലാസി എന്ന് പറയുന്ന സ്പീഷീസ് ആണ് ടർട്ടിൽ ഗ്രാസ് എന്നാണ് ഇനി പറയുന്നത് ഈ തലാസിയുടെ തലാസിയെ കൂടുതലായിട്ട് ഇത് കൺസ്യൂം ചെയ്യുന്നത് ആണ് കടലാമകളാണ് കൂടുതലായിട്ട് ഇത് കഴിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇനി ിൽ ഗ്രാസ് എന്ന് പറയുന്നത് ഡുഗോങ് ഓൾസോ കോൾ ഈസ് വൺ ഓഫ് ദ ഫോർ സർവൈവിംഗ് സ്പീഷീസ് ഇൻ ദ ഓർഡർ ഓഫ് സെറൈൻ ആൻഡ് ഇറ്റ് ഈസ് ദ ഓൺലി ഒക്സിസ്റ്റിംഗ് സ്പീഷീസ് ഓഫ് ഹെർബി മാമൽ ദാറ്റ് ലീവ്സ് എക്സ്ക്ലൂസീവ്ലി ഇൻ ദ സീ ഇൻക്ലൂഡിംഗ് ഇൻ ഇന്ത്യ ഡുഗോങ് ഈസ് പ്രൊട്ടക്റ്റഡ് ഇൻ ഇന്ത്യ ആൻഡ് ഇൻ ഗൾഫ് ഓഫ് മാനാർ പാക്ബേ ഗൾഫ് ഓഫ് കച്ച് ആൻഡ് ആൻഡമാൻ ആൻഡ് നിക്കോബാർ ഐലൻഡ് നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു അതായത് ചെറിയ ഫിഷസ് മുതൽ വലിയ മറൈൻ മാമൽസ് വരെ ഈ സീഗ്രാസിനെ ഡിപ്പെൻഡ് ചെയ്താണ് ജീവിക്കുന്നത് ഇപ്പൊ സീ ഗ്രാസ് ബെഡ്സിൽ സാധാരണ ഇവിടെ നമ്മുടെ പാക്ബേ ഗൾഫ് ഓഫ് കച്ച് ആൻഡമാൻ ഇക്കോബാർ ഐലൻഡിലൊക്കെ കാണുന്ന ഒരു മറൈൻ മാമലാണ് എക്സ്ക്ലൂസീവ്ലി മറൈൻ ആയിട്ടുള്ള ഒരു ഹെർബിവോറസ് മറൈൻ മാമലാണ് ഡുഗോ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ് ഡുഗോങ് ഡുഗോങ് എന്നാണ് ഡുഗോന്റെ സയന്റിഫിക് നെയിം നെയിമ് സീഗ്രാസ് ഫീഡ് ചെയ്യുന്ന സീഗ്രാസ് ബെഡിൽ ഉള്ള ഒരു കിടക്കുന്ന ഒരു ഡുഗോങ്ങിന്റെ പിക്ചറാണിത് ടെമ്പറേറ്റ് റീജിയനിൽ കാണുന്ന സോസ്റ എന്ന ഈൽഗ്രാസ് എന്ന് പറയുന്ന സീഗ്രാസ് ആണിത് ഇതാണ് മനാറ്റി ഗ്രാസ് ഫിലിഫോമി മനാറ്റി എന്ന് പറയുന്നത് മനാറ്റിസ് എന്ന് പറയുന്നത് ഒരു മറയൻ മാമലാണ് അത് ഡുഗോങ്ങുമായിട്ട് ചെറിയ റിസംബ്ലൻസ് തോന്നുന്നതാണ് പക്ഷേ അതിന്റെ ആ ഒരു ബോഡി ബോഡി ഭയങ്കര ആയിരിക്കും ഡുഗോങ്ങിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ കുറച്ച് റഫ് ആയിട്ടുള്ള ബോഡി ആയിരിക്കും ഈ ക്ലാസ്സിൽ നമ്മൾ പ്രധാനമായിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ ഈ ഈ ഓരോ സീ ഗ്രാസിന്റെ പേരാണ് അറിഞ്ഞിരിക്കേണ്ടത് ടർട്ടിൽ ഗ്രാസ് എന്താണ് മനാറ്റിസ് ഗ്രാസ് എന്താണ് പിന്നെ ഡുഗോങ് ഇതൊക്കെ ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുള്ള കുറച്ച് ഭാഗങ്ങളാണിത് അപ്പൊ അതെല്ലാം നല്ല രീതിയിൽ ശ്രദ്ധിക്കണം അപ്പൊ ഇന്നത്തെ ക്ലാസ് അവസാനിക്കുകയാണ് ആ ഈ ഒരു പിക്ചറിൽ കാണിച്ചിരിക്കുന്ന പോലെയാണ് സീഗ്രാസ് സീഗ്രാസ് മെഡോസിൽ ഫിഷസും അങ്ങനെ ബാക്കിയുള്ള ജീവികളെല്ലാം ജീവിക്കുന്ന ഇതേ ഒരു രീതിയിലാണ് അപ്പൊ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക Thank you very much.